ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ഒരു കേക്ക് വ്ളോഗാണ്, ബർത്ത്ഡേ കേക്ക് വ്ളോഗാണ് കേട്ടോ. അഥവാ കപ്പ് കേക്കും കേക്ക് സിക്കിളും ഒരു ബർത്ത്ഡേ കേക്കും. അപ്പോൾ ഇത് ഡെലിവറി ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഡോൾ കേക്ക് ഉണ്ടല്ലോ, അന്ന് തന്നെയാണ് ഈ ഒരു കേക്കും ഡെലിവറി ചെയ്യാനായിട്ടുള്ള പെട്ടെന്ന് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു ഓർഡറാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഞാനിത് നാളേക്കൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ പറഞ്ഞ് നാളെ കൊണ്ടുപോകാൻ ഡെലിവറിക്ക് വേണ്ടിയിട്ട് ആളുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഇത് ബ്രദറിൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ടായിരുന്നു ആ ഡോൾ കേക്ക് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ അവരുടെ കൂടെ കൊടുത്തേക്കാം, ഈ ഒരു കേക്ക് കൂടെ ഉണ്ടാക്കിയാൽ അവരുടെ കൂടെ കൊടുത്തേക്കാം എന്നുള്ള രീതിയിൽ ഇന്ന് തന്നെ ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ 3:30 ഉണ്ടാക്കിയിട്ട് ഒരു 6:30 ആകുമ്പോഴേക്കും ഉണ്ടാക്കി കഴിയണം. അപ്പോൾ പെട്ടെന്ന് തന്നെ അതിനുള്ള ഒരുക്കുക. അന്ന് നോമ്പു ആയതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ മടിച്ചിരിക്കുന്നു, പെട്ടെന്ന് അങ്ങോട്ട് ഒരു എനർജിയൊക്കെ വന്ന് അങ്ങനെ ഉണ്ടാക്കാനായിട്ട് ഒരുങ്ങിയതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇത് നാലും ഉണ്ടാക്കാൻ വേണ്ടി ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1.5 kg കേക്ക് ബാറ്ററാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. 1 kg കേക്കും പിന്നെ 1/2 kg ബാറ്റർ വേറെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേക്ക് സിക്കിളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ കപ്പ് കേക്കിന് ഞാൻ എക്സ്ട്രാ വേറെ ബാറ്ററൊന്നും അല്ലായിട്ട് ഉണ്ടാക്കുന്നത്. ഈ ഒരു കേക്കിൽ നിന്ന് തന്നെ കപ്പ് കേക്കിനുള്ള ബാറ്റർ ഉണ്ടാകുന്ന പെട്ടെന്ന് കഴിയുമല്ലോ. അപ്പോൾ അത് ആകെ 4 എണ്ണമല്ലേ ഉള്ളൂ, അതിനായിട്ട് കുറച്ച് വേറെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല എന്ന് വിചാരിച്ചിട്ട് ഇതിൽ നിന്നുള്ള ഒരു ബാറ്ററിന് തന്നെയാണ് കപ്പ് കേക്കിനും റെഡിയാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നരിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മളിത് കറക്റ്റായിട്ട് ഇതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഇതൊക്കെ മുന്നേ പറഞ്ഞതാണ്, 1.5 kg ബാറ്റർ വെച്ചിട്ട് ഞാൻ ഇതുപോലെ തന്നെ വേറൊരു ബർത്ത്ഡേ കേക്ക് സെറ്റിൻ്റെ വ്ളോഗൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ആദ്യം ഞാൻ 6 ഇഞ്ചിൻ്റെയും 8 ഇഞ്ചിൻ്റെയും മോൾഡ് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സംസാരത്തിൻ്റെ ഇടയിൽ അത് പറഞ്ഞുതരാൻ വിട്ടുപോയതാണ്. അപ്പം ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗളിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ 6 ഇഞ്ചിൻ്റെ മോൾഡ് തന്നെ വേണം, നിർബന്ധമൊന്നുമില്ല. 7 ഇഞ്ചിൻ്റെ മോൾഡായാലും കുഴപ്പമില്ല. 1 kg 8 ഇഞ്ചിൻ്റെ മോൾഡുമാണ് എടുക്കേണ്ടത്. മുട്ട പീറ്റ് ചെയ്ത ശേഷം വാനിലൈസൻസും പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് നല്ല ഫ്ലഫി ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു മുട്ട പതപ്പിച്ചെടുത്തിട്ട് നല്ല ഫ്ലഫി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 cup പ്ലസ് 2 tbsp ഓയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് വേറെ ഒന്നും ചേർക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് ലോ സ്പീഡിലിട്ടിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്ത ശേഷം നമ്മൾ ആദ്യം അരിച്ചു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡിയാക്കിയെടുത്ത ശേഷം ഞാൻ ആദ്യം ചെയ്യുന്നത് കപ്പ് കേക്കിലെ 4 cup പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ കപ്പ് കേക്കിൽ ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു സ്പൂൺ വെച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ ഒരു 1/2 ഭാഗം കഴിഞ്ഞ് കുറച്ചും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. കുറേ മേലേക്ക് പൊങ്ങി വരാൻ പാകത്തിൽ ഒഴിച്ചു കൊടുക്കരുത്, നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഡിസൈൻ വരക്കാനുള്ളതല്ലേ. എന്നിട്ട് ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത് ഓവണിലാണ് ഈ ഒരു കപ്പ് കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കുന്നത് കേട്ടോ. പിന്നെ വേറെ 2 kg ഈ ഒരു മോൾഡിലും ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം 8 ഇഞ്ചിൻ്റെ മോൾഡിലേക്ക് ഏകദേശം നമുക്കൊരു അളവ് ഉണ്ടാവുമല്ലോ, 8 ഇഞ്ചിൻ്റെ മോൾഡിൽ എത്ര വേണം ഒരു 1 kg ബാറ്ററിക്ക് വേണ്ട ബാറ്ററി എന്ന് നമുക്ക് ഏകദേശം അറിയാമല്ലോ. ആ രീതിയിൽ അതിൽ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ബാക്കിയുള്ള ബാറ്ററി ഈ 1/2 kg 6 ഇഞ്ചിൻ്റെ മോൾഡിലേക്കും ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ഗ്യാസ് സ്റ്റോപ്പിലും മറ്റേത് ഓവണിലുമാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ സ്ക്യൂർ ഉപയോഗിച്ചിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക, എയർ ബബിൾസൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്ന് ഞാൻ ഇതുപോലെ നേരിട്ട് സ്റ്റോവിൽ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ഇതുപോലെ നമ്മുടെ ഗ്യാസ് സ്റ്റോവ് വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഇറക്കി വെച്ചിട്ട് അങ്ങനെയാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് വേഗം, ആദ്യത്തെ ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിത് 10-25 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഓരോ ഫ്ലെയിമിനനുസരിച്ച് ഡിഫറൻസ് വരും. അത് ബേക്കായി വരുന്ന സമയത്ത് ഞാൻ ക്രീമൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1/2 cup വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ചെറിയ കേക്ക് എടുത്തിട്ടുണ്ട്, എല്ലാം ബേക്കായി വന്നിട്ടുണ്ട്. ചെറിയ കേക്ക് എടുത്തിട്ടുണ്ട്, അതിൻ്റെ മേൽഭാഗത്ത് നിന്ന് ഒരു ലെയർ മാറ്റുന്നുണ്ട്. അത് നമുക്ക് ആവശ്യമായിട്ട് വരില്ല, വേണമെന്നുണ്ടെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. 4 cake sickles ആവശ്യമുള്ളൂ, അപ്പോൾ അതിന് ഈ ഒരു പോർഷൻ മതി. അപ്പോൾ അതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ചോക്ലേറ്റ് ഗനാഷൊക്കെ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്, അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അന്നൊരു നോമ്പിൻ്റെ ദിവസമായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ഞാൻ മുട്ടക്കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് മാത്രമല്ല, ഉപ്പാക്കും ഉമ്മാക്കൊക്കെ നോമ്പുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ പറഞ്ഞു നമുക്ക് പത്തിരി പുറത്തുനിന്ന് കൊണ്ടുവരാം, കറി മാത്രം ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞത്. അതുകൊണ്ട് പണി ഈസിയായി, അത് കറി മാത്രം ഉണ്ടാക്കിയിട്ട് അവിടെ റെഡിയാക്കി വെച്ചാൽ മതി. ബാക്കിയുള്ളതൊക്കെ പിന്നെ വെള്ളം അതൊക്കെ പിന്നെ ഉമ്മ ഉണ്ടാക്കിയിരുന്നു കേട്ടോ.
അപ്പോൾ ഞാൻ കേക്ക് സിക്കിളിന് വേണ്ടിയിട്ടുള്ള സിക്കിളൊക്കെ കുത്തി കൊടുക്കുന്നുണ്ട് കേക്ക് സിക്കിളിൻ്റെ മോൾഡിൽ. ഇതൊക്കെ ഞാൻ സെപ്പറേറ്റ് ഒന്നാൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാനത് പ്രത്യേകം പറയുന്നില്ല കേട്ടോ. അപ്പോൾ അതും സെറ്റാകാനായിട്ട് വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് ചെയ്യുന്ന ഒരു കേക്കിൻ്റെ സംഭവമാണ്, അപ്പോൾ അതും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ 1 kg ബാറ്റർ ഉണ്ടാക്കി, അതിലുണ്ടാക്കിയിരുന്ന കേക്ക് ഉണ്ടല്ലോ, അത് 3 ലേയേഴ്സ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ചൂടാറാൻ വേണ്ടി ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കണം എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ഓർഡറൊക്കെ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് തന്നെ ലേയേഴ്സായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി, എന്നാൽ പെട്ടെന്ന് തന്നെ അത് തണുത്ത് കിട്ടിക്കോളും. പിന്നെ ഷുഗർ സിറപ്പും നമുക്കിതിന് മേലെ ഒന്ന് വെറ്റ് ചെയ്തെടുക്കാം. ഇതൊക്കെ നമ്മൾ ഷുഗർ കേക്ക് ഉണ്ടാക്കുന്ന ഒരു സമയത്ത് തന്നെ ഷുഗർ സിറപ്പൊക്കെ റെഡിയാക്കിയിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം കേട്ടോ. നല്ല ചൂടുണ്ടാവരുത്, നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ അതാ ഞാൻ ഷുഗർ സിറപ്പ് വെച്ചിട്ടൊന്ന് വെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ക്രീം വെച്ചിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ അതിൻ്റെ മേലെയായിട്ട് രണ്ടാമത്തെ ലെയർ പോയി. അപ്പം അതിൻ്റെ മേലെ ഞാൻ ചോക്ലേറ്റ് ഗനാഷും അതുപോലെ വൈറ്റ് ചോക്ലേറ്റ് ചിപ്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് വിട്ടുപോയതാണ്. അപ്പോൾ എല്ലാം കൂടെ പറയുമ്പോഴത്തേന് ഒരുപാട് ലെങ്ത്തി ആവുമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ രണ്ടാമത്തെ ലെയറും വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് ലെവലാക്കി കൊടുത്ത ശേഷം ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ നേരത്തെ സൈഡൊക്കെ പറഞ്ഞില്ലേ, സൈഡൊക്കെ ക്ലീൻ ചെയ്യുന്ന ആ പരിപാടി എടുക്കണം. എല്ലാ ലെയേഴ്സ് കഴിയുമ്പോഴും സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ അതിൻ്റെ മേലെ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചോക്ലേറ്റ് ചിപ്സും ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മൂന്നാമത്തെ ലെയറും വെച്ചിട്ട് നമുക്ക് ക്രം കോട്ടിംഗ് ചെയ്തെടുക്കാം. നമ്മൾ ക്രം കോട്ടിംഗ് ചെയ്തെടുക്കുമ്പോൾ ആദ്യം തന്നെ മുകളിൽ ക്രീം അപ്ലൈ ചെയ്ത ശേഷം നമുക്ക് സൈഡിലൊക്കെ ഇതുപോലെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് എല്ലാ ഭാഗവും ഒന്ന് നീറ്റാക്കി എടുക്കുക. എന്നിട്ട് ക്രം കോട്ടിംഗ് ചെയ്തിട്ട് ഒരു അര മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ആകാനായിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള ക്രീമിൽ നിന്ന് ഞാൻ കുറച്ചെടുത്തിട്ട് മാറ്റുന്നുണ്ട്. കുറച്ച് കളർ ചേർത്തിട്ട് എടുക്കാനും കുറച്ച് നമ്മൾ വൈറ്റ് കളറിൽ തന്നെ കിട്ടാനും. അപ്പോൾ ഞാൻ പിങ്ക് കളറാണ്, മാജിക് കളേഴ്സിൻ്റെ തന്നെ പിങ്ക് കളറാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എത്ര എത്രയാണോ താല്പര്യം അതിനനുസരിച്ച് കളേഴ്സൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഡിസൈൻ വേണമെന്നുണ്ടെങ്കിൽ ഒരു 3-4 ഡ്രോപ്പ് കളറ് ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ നല്ല കപ്പ് കേക്കൊക്കെ നല്ല സോഫ്റ്റായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ റെഡ് അല്ല പിങ്ക് കളറ് ഇതാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഒരു നോസിൽ സ്റ്റാർ നോസിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കുക. തണുത്തതിന് ശേഷമായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് കപ്പ് കേക്കിൻ്റെ ഇതാണ് കഴിഞ്ഞാൽ ഒന്ന് കഴിഞ്ഞല്ലോ എന്നുള്ളൊരു സമാധാനം ഉണ്ടാവും. അപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം തന്നെ കപ്പ് കേക്ക് ആകുമ്പോൾ പെട്ടെന്ന് കഴിയുമല്ലോ. അപ്പോൾ അത് ആദ്യം തന്നെ ചെയ്തിട്ട് വേഗം ഫ്രിഡ്ജിൽ വെക്കുകയാണ് കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ മറ്റേ കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. ക്രം കോട്ടിംഗ് അല്ലേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇത് 4 ഇതുപോലെ ഡിസൈൻ വരച്ച് കൊടുക്കുന്നുണ്ട്. സെയിം ഡിസൈൻ തന്നെയാണ് 4 ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ആ ഒരു സെയിം നോസിൽ തന്നെ വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, നോസിൽ ഇല്ലാതെയും ചെയ്യാം. അപ്പോൾ ഞാനൊരു 2 ലെയർ ഇങ്ങനെ പിങ്ക് കളറ് നമ്മുടെ ആ ഒരു കേക്കിൽ വെച്ച് ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ സെൻറ്ററിലായിട്ട് വൈറ്റ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതും ഒരു പൈപ്പിംഗ് ബാഗിലായിട്ട് ഇങ്ങനെ റൗണ്ടിൽ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിലായിട്ട് വൈറ്റും മുകളിലും താഴെയൊക്കെ ആയിട്ട് പിങ്കും വരാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ മുകൾ ഭാഗത്തും ഞാൻ ഒരു പിങ്ക് കളർ തന്നെയാണ് കേട്ടോ ചേർക്കുന്നത്. എന്നിട്ട് ഇതുപോലെ നമുക്ക് പൈപ്പ് ഇത് പാലറ്റ് നൈഫ് ഉപയോഗിച്ചിട്ടൊന്ന് ലെവലാക്കി കൊടുക്കാം. സൈഡൊക്കെ സ്ക്രാപ്പർ ഉപയോഗിച്ചിട്ട് ചെയ്താൽ മതി, അപ്പോൾ പെട്ടെന്ന് തന്നെ ഫിനിഷിങ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ലെവലാക്കുക. അപ്പോൾ നമ്മൾ ഷാർപ്പ് അടിച്ച് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതൊക്കെ സെപ്പറേറ്റ് വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ, കണ്ടവർക്ക് അറിയാൻ പറ്റും. കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ ഓൺലൈൻ ബേക്കിംഗ് ക്ലാസ് എന്ന പ്ലേലിസ്റ്റ് ഞാൻ ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ഒന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ലെവലാക്കി എടുക്കാം. അപ്പോൾ അതാ ഇതിൻ്റെ ഫിനിഷിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്ക് സിക്കിള് മോൾഡിൽ നിന്ന് എടുക്കാം. അപ്പോൾ ഞാൻ വേഗം സെറ്റ് ആകാൻ വേണ്ടിയിട്ട് ഫ്രീസറിലാട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് കിട്ടും ഇങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് പെട്ടെന്ന് സെറ്റ് ആകാൻ ഫ്രീസറിൽ തന്നെ വെക്കുക. അപ്പോൾ ഫ്രീസറിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷയിലേക്ക് കുറച്ച് ഗോൾഡൻ ഡസ്റ്റ് ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഡ്രിപ്പിംഗ് എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, കാണാനൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗോൾഡൻ ഡസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ സൈഡിലൂടെ ചുറ്റുമായിട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിൻ്റെ സെൻറ്ററിൽ ഞാൻ ഫ്ലവർ വൈറ്റ് ഫാൻസി ഫ്ലവേഴ്സ് ആട്ടെ വെച്ചിട്ടുള്ളത്. ഫ്രഷ് ഫ്ലവേഴ്സ് ആ ഒരു സമയത്ത് അവൈലബിൾ ആവില്ലല്ലോ, നമുക്ക് പെട്ടെന്ന് പറയുമ്പോൾ നമ്മൾ കൊണ്ടുവരാനോ ആരും ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഞാൻ ഫ്രഷ് ഫ്ലവേഴ്സ് അല്ല അതിൽ വെച്ചിട്ടുള്ളത്, ഫാൻസി ഫ്ലവേഴ്സാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് സെൻറ്ററിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട്
ഇതുപോലെ ഡ്രിപ്പിംഗ് എഫക്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ കേക്ക് നന്നായിട്ട് തണുപ്പിച്ചെടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു സമയമൊക്കെ വേഗം ഫ്രീസറിലാട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു. കേക്ക് നന്നായിട്ട് തണുത്തെങ്കിൽ മാത്രമേ ഗനാഷ് ഒഴിക്കുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് ഇതുപോലെ ഡ്രിപ്പിംഗ് എഫക്റ്റിൽ നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ കേക്ക് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ അത് ചുറ്റും ഞാനിതുപോലെ ഡ്രിപ്പിംഗ് എഫക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചുറ്റും ഈ റൗണ്ട് ഇതിൽ തന്നെ ഞാൻ കുറച്ച് സ്പ്രിങ്കിൾസും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാണാനൊരു ലുക്ക് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് സ്പ്രിങ്കിൾസും ചുറ്റും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ചുറ്റും സ്പ്രിങ്കിൾസും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു ഇതിൻ്റെ മേലെയും സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യാം. ഏത് രീതിയിലായാലും കാണാൻ ലുക്ക് ഉണ്ടായാൽ മതി. അതിനുശേഷം ഞാൻ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിങ്ക് വൈറ്റ് തീമിലാണല്ലോ. അപ്പോൾ ആദ്യം വൈറ്റ് രണ്ടെണ്ണമാണ് ചെയ്തെടുക്കുന്നത്. ഞാൻ ഗ്ലാസ് കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. കൂടുതലെടുത്താൽ വെറുതെ അത് ബാക്കിയാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ രണ്ടെണ്ണം വൈറ്റിൽ ചെയ്തെടുത്ത ശേഷം അതിൻ്റെ മേലെ സ്പ്രിങ്കിൾസ് ഇട്ടെടുത്ത ശേഷം പിന്നെ അതിലേക്ക് കുറച്ച് പിങ്ക് കളർ ആഡ് ചെയ്തിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പലരും ചോദിക്കാറുണ്ട് കളർ ചേർക്കുമ്പോൾ ചോക്ലേറ്റ് എന്താ കട്ടിയായി പോകണു എന്നൊക്കെ. അപ്പോൾ അങ്ങനെ കട്ടിയായി പോകുന്നില്ല. കളർ ചേർത്ത് ഉടനെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ കറക്റ്റായിട്ട് നമുക്കത് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അതിനുശേഷം ഞാനിതാ ഒരു ഫോണ്ടൻറ്റിൻ്റെ ആണ് പേര് എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട്. കേക്ക് സിക്കിളിൻ്റെ ആയാലും അതുപോലെ കപ്പ് കേക്കിൻ്റെ ആയാലും കേക്കിൻ്റെ ആയാലും മൂന്നും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഇനി ഫോട്ടോ സെക്ഷനും കഴിഞ്ഞാൽ കുറച്ച് സമയം കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഡെലിവറി സമയത്തുള്ള വീഡിയോസും ഞാൻ ഡെലിവറി സമയത്തുള്ള വീഡിയോസ് പറയുമ്പോൾ പാക്കിങ്ങും കൂടെ ഞാൻ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് 1 kg വെയിറ്റ് വരുന്ന കേക്കാണ്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ റേറ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ റേറ്റ് എല്ലാവരും ഇൻക്ലൂഡ് ചെയ്യാൻ പറയുന്നതുകൊണ്ടാട്ടോ ഞാൻ റേറ്റ് ഇപ്പോൾ പറയണത്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ റേറ്റ് 700 രൂപയാണ് ഞാൻ ഈ ഒരു കേക്കിന് എടുക്കുന്നത് കേട്ടോ. പിന്നെ കപ്പ് കേക്ക്സൊക്കെ ഈ ഒരു ഇതിൽ വെക്കുന്നുണ്ട്. പിന്നെ ഇതിന് സെപ്പറേറ്റ് ഒരു ബോക്സിൻ്റെ ആവശ്യമില്ല. ഇതിൽ തന്നെ ഇത് 6 എണ്ണമുള്ള കപ്പ് കേക്കിൻ്റെ ബോക്സ്. അപ്പോൾ ഞാൻ ഇതിൽ തന്നെ അത് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേക്ക് സിക്കിൾ കേട്ടോ ഈ ഒരു ബോക്സിൽ തന്നെ. അപ്പോൾ അതും റെഡിയായി. അപ്പോൾ അത് പാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് കേക്ക് ഒന്ന് പാക്ക് ചെയ്തെടുക്കാം. കേക്കും പാക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം കൊണ്ടുപോകാനാവുന്ന സമയത്താട്ടോ ഞാനിത് വെക്കുന്നത്. വരെ അത് ഫ്രിഡ്ജിൽ തന്നെയായിരുന്നു. പിന്നെ ഈയൊരു ഇതുണ്ടല്ലോ ഫോണ്ടൻ്റ് വർക്ക് വെച്ച ശേഷം നമ്മൾ ബോക്സിലാക്കി ഫ്രിഡ്ജിൽ വെക്കാട്ടെ എപ്പോഴും നല്ലത്. പിന്നെ നാളെ കേക്കുള്ള പിറ്റേന്ന് കേക്കുള്ള കേക്കാണെന്നാകുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഫ്രിഡ്ജിൽ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വെക്കരുത്. അപ്പോൾ അതത് ക്ലോസ് ചെയ്തിട്ട് ഇതിനൊരു കത്തി കൂടെ വെക്കണം. സൈഡിലൊക്കെ പ്ലാസ്റ്റർ ഒട്ടിച്ച് ഒന്ന് സെക്യൂർ ആക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഇതും രണ്ടും ഒരേ സമയത്താണല്ലോ ഡെലിവറി. അതിനുശേഷം ഞാൻ ഡോൾ കേക്കും ബോക്സിലാക്കി വെക്കുകയാണ്. അപ്പോൾ അത് ഇതുപോലത്തെ വലിയ ഡോൾ കേക്കിൻ്റെയും ടോൾ കേക്കിൻ്റെയൊക്കെ ബോക്സ് ഉണ്ടല്ലോ അതിലാണ് ഡോൾ കേക്ക് ഞാൻ പാക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ രണ്ട് കേക്കുകളും നമ്മളോട് വിട പറഞ്ഞു പോകാനായിട്ടുണ്ട്. ഇപ്പോൾ ഡോൾ കേക്കിൻ്റെ പ്രൈസ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഡോൾ കേക്കിന് 800 രൂപയാണ് ഞാൻ വാങ്ങിക്കുന്നതെന്ന്. അപ്പോൾ ആ വീഡിയോ കണ്ടില്ലാത്തവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കടന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.